നാം ഇരിക്കുന്ന ക്ലാസ് നല്ല കണ്ണാടി പോലെ ശുചിത്വമായിട്ടുള്ള ക്ലാസ്സായി മാറണം. വൃത്തിയുള്ളതും ശുചിത്വമുള്ളതുമായിട്ടുള്ള അന്തരീക്ഷം സമ്മർദ്ദം കുറയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള സംതൃപ്തിയും മനോവീര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശുചിത്വം എന്ന ദിക്ഷികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിലൂടെ വളർന്നുകൊണ്ട് അവർ മുതിർന്ന പൗരന്മാരാകുമ്പോൾ ഒരു തലമുറ തന്നെ ശുചിത്വ സംസ്കാരത്തിന്റെ പതാക വാഹകർ ആകുകയാണ് ചെയ്യുന്നത്. ക്യാമ്പസുകൾ മാലിന്യമുക്തമാക്കണം. ഞങ്ങളുടെ കാര്യം പാലിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നപ്പോൾ ഒരു പ്രോഗ്രാം നടപ്പിലാക്കി, ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി. ആ പദം നമ്മുടെ ഈ തലസ്ഥാന നഗരയിലെ സമസ്ത ജനങ്ങളുടെ മനസ്സിൽ ഉരുടുന്ന പദമായിരുന്നു ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി. ഒരു ചവറ് റോഡിൽ കിടന്നാൽ, വീട്ടിൽ കിടന്നാൽ, ക്യാമ്പസിൽ കിടന്നാൽ അത് കണ്ടാൽ അപ്പോ അവരുടെ മനസ്സിൽ ഓർമ്മ വരും ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി. അതുപോലെ നിങ്ങളിൽ ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് എന്ന പദം എപ്പോഴും മനസ്സിലുണ്ടാവണമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ അത് അംഗീകരിക്കുകയും നിങ്ങൾ എല്ലാവരും കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതൊരു ദിവസത്തെയോ ചില ദിവസങ്ങളുടെ പദ്ധതിയല്ല, മറിച്ച് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. മാലിന്യങ്ങൾ ഉറവിടങ്ങൾ തന്നെ ഉറവിടങ്ങളും ഇത്തരം സംസ്കരിക്കണം. അതിനുള്ള എല്ലാ സാഹചര്യവും സ്കൂൾ ക്യാമ്പസുകളിൽ ഒരുക്കണം. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ക്യാമ്പസുകളിലും ആരോഗ്യ അസംബ്ലി ചേരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാന നഗരയിലെ പ്രശസ്തമായിട്ടുള്ള പേരുപ്പെടെയുള്ള ഗവൺമെന്റ് സ്കൂളിൽ ഈ പിന്നെ അസംബ്ലി ആരോഗ്യ അസംബ്ലി ചേരുന്നത്. ഈ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ മന്ത്രിയായ ശേഷം ഒരു അസംബ്ലിയിൽ സ്പെഷ്യൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ഈ പേരുപ്പെടെ സ്കൂളിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. നാളെ എല്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ഇത് ഓരോ സ്കൂളിലെയും പിടിഎ സ്കൂൾ അധികാരികൾ ആലോചിച്ച് ക്ലാസ് ടൈം ഒരുപാട് അവതരിക്കാതെ ഇവിടെ NSS വളണ്ടീസ്, SPC വളണ്ടീസ് തുടങ്ങി സന്നദ്ധ സേവനം നടത്തുന്ന പ്രവർത്തകർ, മറ്റ് വിദ്യാർത്ഥികൾ, അവരെല്ലാവരും ഇക്കാര്യങ്ങൾ ഒരുക്കണം. ആദ്യം വൃത്തിയാക്കേണ്ടത് ക്ലാസ്സിലാണ്. നാം ഇരിക്കുന്ന ക്ലാസ് നല്ല കണ്ണാടി പോലെ ശുചിത്വമായിട്ടുള്ള ക്ലാസ്സായി മാറണം. അതിന് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ ചെയ്യണം. അധ്യാപകർ ഇരിക്കുന്ന ഒരു റൂമും ഉണ്ടല്ലോ, ടീച്ചർമാരിക്കുന്ന അവിടെ ടീച്ചർമാർ തന്നെ കൈയെടുത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടക്കുന്ന ആരോഗ്യ അസംബ്ലി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു.